മുത്തശ്ശി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നിറയുന്നത്? സ്നേഹത്തോടെ സംസാരിക്കുന്ന, കുട്ടികളെ മടിയിലിരുത്തി താലോലിക്കുന്ന, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന, നാടൻ പാട്ടുകൾ ചൊല്ലി കുട്ടികളെ ചേർത്ത് കിടത്തി ഉറക്കുന്ന മുത്തശ്ശി. എന്നാൽ റഷ്യയിലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെയൊന്നുമായിരുന്നില്ല. കുട്ടികളെ കിട്ടിയാൽ നയത്തിൽ വശത്താക്കി അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകും. പ്രത്യേക രീതിയിൽ പാകം ചെയ്ത മാംസാഹാരം നൽകും. മനുഷ്യ മാംസം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നറിയാതെ അവർ രുചിയോടെ കഴിക്കുകയും ചെയ്യും. കുറച്ചു കഴിഞ്ഞ് താൻ മാംസം കൊടുത്ത് സന്തോഷിപ്പിച്ച കുട്ടിയെ അവർ അടുത്ത ഇരയാക്കും. ഇത്തരത്തിൽ വീടിനടുത്തുള്ള ഒരു 8 വയസ്സുകാരിയെ മുത്തശ്ശി കൊന്ന് മാംസം കഷ്ണങ്ങളാക്കി നുറുക്കി വീടിന് ചുറ്റും അലഞ്ഞു നടക്കുന്ന നായ്ക്കൂട്ടത്തിന് ഇട്ടുകൊടുത്തു. പെൺകുട്ടി ശല്യക്കാരിയായിരുന്നു എന്നതാണ് കൊലപാതകത്തിൻ്റെ ന്യായമായി മുത്തശ്ശി പറഞ്ഞത്. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഓടിച്ചെന്ന് അവളെ ശല്യപ്പെടുത്തിയെന്നും കുട്ടി കുസൃതരത്തിൻ്റെ ഭാഗമായി ഐസ്ക്രീം കഷ്ണം എറിഞ്ഞപ്പോഴാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നും ഇവർ സമ്മതിച്ചിരുന്നു. അനസ്താസിയ അലക്സിങ്കോ എന്നായിരുന്നു 8 വയസ്സുകാരിയുടെ പേര്. 2005 സംഭവം. എന്താ, കേട്ടപ്പോൾ വെറുമൊരു ദുസ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. പേര് സോഫിയ സുക്കോവ, 81 വയസ്സ്. റഷ്യയിലെ ഖബറോസ്ക നഗര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബെറോസ്ക ഗ്രാമത്തിലെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസം. സീരിയൽ കില്ലർ മുത്തശ്ശി എന്നാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. എത്ര പേരെ ഇത്തരത്തിൽ കൊന്നിട്ടുണ്ടെന്ന് പോലീസ് പൂർണ്ണമായും കണ്ടുപിടിച്ചിട്ടില്ല. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൽ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവരുടെ ശരീരഭാഗങ്ങൾ ഓവനിൽ വെച്ച് വിവിധ തരം വിഭവങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇവയെല്ലാം അയൽവക്കത്തെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതുമായിരുന്നു ഇവരുടെ ഹോബി. 2019 മാത്രമാണ് ഇവരുടെ ക്രൂരത പുറം ലോകം അറിയുന്നത്. ഒരിക്കൽ ഇവരുടെ അപ്പാർട്ട്മെൻറ്റിലെ മറുപോർഷനിൽ ഒരു മുറി വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന ജാനിറ്റർ വാസ്ലി ഷിലാക്ടിക് എന്ന 52-കാരി 2019 ജനുവരിയിൽ അപ്രത്യക്ഷമായതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാനായി സുക്കോവയെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് മുത്തശ്ശിയുടെ അരുംകൊലകൾ പുറത്താകുന്നത്. സുക്കോവ മുമ്പ് ഒരു അറവുശാലയിൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രായത്തേക്കാൾ കൂടുതൽ ആരോഗ്യവും ശക്തിയും അവർക്കുണ്ടായിരുന്നു. പലപ്പോഴും അവർ ഒരു കോടാലിയുമായാണ് നടന്നിരുന്നത്. അടുത്ത പ്രദേശത്തുള്ള പൂച്ചകളെ കൊന്നതിൻ്റെ പേരിൽ നാട്ടുകാർ പലപ്പോഴും പരാതിപ്പെട്ടിരുന്നുവെങ്കിലും അവർ ഒരു സീരിയൽ കില്ലറാണെന്ന് ഒരിക്കലും ആരും സംശയിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് കൊലപാതക കുറ്റത്തിന് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിചാരണയ്ക്ക് മുമ്പ് തടങ്കിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു അവരെ. ആരോടും അടുക്കാത്ത അവർ കുട്ടികൾക്കായി ഓരോ വിഭവങ്ങൾ പാചകം ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അവ എല്ലായ്പ്പോഴും ഇറച്ചി വിഭവങ്ങളുമായിരുന്നു. ചിലപ്പോൾ അവർ മുതിർന്നവർക്ക് അത് നൽകുമായിരുന്നു. ഒരിക്കൽ അവർ എനിക്കും എൻ്റെ ഭർത്താവിനും ജെല്ലി മാംസം നൽകുകയുണ്ടായി, ഒരു അയൽവാസി പറഞ്ഞു. തൻ്റെ കെട്ടിടത്തിൻ്റെ കാവൽക്കാരനെ കൊന്നതായി സുക്കോവ സമ്മതിച്ചിരുന്നു. അവർക്കെതിരെയുള്ള കുറ്റങ്ങൾ വായിക്കുമ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവർ കോടതിയെ ഞെട്ടിച്ചു. ഇത്രയും പറഞ്ഞല്ലോ, ഇനി അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് സന്ദേഹം തോന്നിയേക്കാം. എന്നാൽ അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. സീരിയൽ കില്ലറായ ആരോഗ്യ ദൃഢഗാത്രയായ മുത്തശ്ശിയെ കുഞ്ഞൻ കോവിഡ് വൈറസ് കീഴടക്കി. വിചാരണ തടവുകാരിയായി ജയിലിൽ കഴിയുകയായിരുന്നു. കൊലപാതക പരമ്പരയിൽ ജൂണിൽ വീണ്ടും വിചാരണ നടത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഈ സമയത്താണ് സുക്കോവയെ കൊറോണ വൈറസ് പിടികൂടുന്നത്. 2020 ഡിസംബർ 29 ഖബറോവ്സ്കയിലെ ആശുപത്രിയിൽ വച്ച് അവർ മരിച്ചു.